ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. കേരള ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാമാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിരിക്കുന്ന ഒരു സംഭവമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലേ. എന്താ മുല്ലപ്പെരിയാർ പ്രശ്നം? മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മുല്ലപ്പെരിയാർ ഡാം എന്തുണ്ടായി? 1895 ആണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 1895 ആരുണ്ടാക്കി? ജോൺ പെന്നിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ മേൽ ചുമതലയിലാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത് അല്ലേ. എന്തിനുണ്ടാക്കി? അതാണ് മുഖ്യമായ ചോദ്യം, പ്രസക്തമായ ചോദ്യം. ബ്രിട്ടീഷുകാർ എന്തിനെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കി? ബ്രിട്ടീഷുകാർ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയത് കേരള ജനതക്കോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്. അതിലേക്ക് മുന്നിൽ കണ്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിസ്ഥാനത്തുള്ള ജൈവ വിഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വനസമ്പത്തുകൾ എന്നൊക്കെ. അത് ബ്രിട്ടീഷുകാർക്ക് ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുമായിട്ട് കരാറുണ്ടാക്കുകയും 999 വർഷം തമിഴ്നാടിനെ പാർട്ടമായി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. തമിഴ്നാട് ഗവൺമെൻറ്റിന് എത്രയായിരുന്നു വരുമാനം? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വരുമാനം എത്രയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും? 1000+ കോടി രൂപയാണ് തമിഴ്നാട് ഗവൺമെൻറ് കൊല്ലം ഒരു വർഷത്തിൽ ഇങ്ങനെ സമ്പാദിക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന്. കേരള ഗവൺമെൻറ് കിട്ടുന്നത് വെറും 10 ലക്ഷം രൂപ മാത്രമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ കേരള ഗവൺമെൻറ് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പക്ഷേ 35 ലക്ഷം ആളുകളാണ് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മണ്ണിലടിയിലാവാൻ പോകുന്നത്. അത് കേരള ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല. പല കമ്മീഷൻമാരും അല്ലെങ്കിൽ പല അന്വേഷണ ചുമതലയുള്ള ആളുകൾ വന്നാണ് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ഡീകമ്മീഷൻ എന്നുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു പരിഹാരം മാത്രമാണ് ആ കമ്മീഷനുകളെല്ലാം നൽകിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയുന്നത്, മുല്ലപ്പെരിയാർ ഭീതിജനകമല്ലാന്ന്, പേടിക്കേണ്ട കാര്യമൊന്നും ഒന്നുമില്ല എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു വാദം. എന്ത് കണ്ടിട്ടാണ് ഈ വാദം ഉന്നയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവില്ല. 50 വർഷം കാലാവധി പറഞ്ഞൊരു വസ്തു, ഏത് വസ്തു ആയിക്കോട്ടെ, 50 വർഷം കാലാവധി പറഞ്ഞൊരു വസ്തു 125 കൊല്ലം വരെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ലോകമഹാദുരം തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ലോകാത്ഭുതങ്ങൾ ഒന്നായ താജ്മഹൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലേ. നിങ്ങൾക്കത് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. 125 വർഷം പഴക്കം, ഇവിടെ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങൾ വരെ തകർന്നടിയുന്ന കാലമാണ്. അപ്പോഴാണ് സുർഖി എന്ന സിമെൻറ്റ് ഉപയോഗിക്കാതെ സുർഖി എന്ന മിശ്രിതം കൊണ്ടുണ്ടാക്കിയ മുല്ലപ്പെരിയാർ ഡാം എന്താണ് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്താണ്. എപ്പോയി പൊട്ടാമെന്നുള്ളൊരു അഗ്നിപർവ്വത തലവെച്ച് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. എപ്പോൾ പൊട്ടി 5 ജില്ലകളാണ് നശിക്കാൻ പോകുന്നത്, 5-6 ജില്ല എന്ത് കരുതി ബാക്കി ജില്ലകൾക്ക് സുഖമായിട്ട് ഇരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 5 ജില്ല ഏതൊക്കെ ഇല്ല? ഇടുക്കി പൂർണ്ണമായിട്ട് നശിക്കും, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇതൊക്കെ ഈ ജില്ലകളൊക്കെ പോയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വനസമ്പത്ത്, അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ബാക്കിയുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എങ്ങോട്ട് പോകും? കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളെല്ലാം അടങ്ങുന്ന ഒരു ഏരിയയാണ് ഈ 5 ജില്ലകൾ. ഇതൊക്കെ പോയാൽ കേരളം എങ്ങനെ പിടിച്ചു നിൽക്കും? ഇതൊക്കെ ഡീകമ്മീഷൻ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? സെക്രട്ടേറിയറ്റ് അത് നേരെ എടുത്ത് ഇടുക്കിയിലാണ് കൊണ്ടുവെക്കുക. അപ്പോൾ പിറ്റേ തന്നെ ഡീകമ്മീഷൻ നടക്കും. അതുവരെ മുടന്ന് ന്യായം എന്ന് പറഞ്ഞ നേതാക്കന്മാരെല്ലാം പിറ്റേ തന്നെ ഡീകമ്മീഷൻ ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഒരു തടസ്സം വരില്ല അതിൽ. അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഓക്കെ, ഇനിയുള്ള ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഡീകമ്മീഷൻ? ഈ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ ചിലവ് കൂടുതലല്ലേ എന്നുള്ളതാണ്. ഇവന്മാർ ഈ ഗവൺമെൻറ് കക്കണേനെ കൊക്കണേന്ന് ചിലവില്ല. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ചിലവാണ് അവർക്ക് അല്ലേ. കൊല്ലത്തിലും കക്കണേനെ മുക്കണയോ മാസത്തിൽ കക്കണേനെ മുക്കണേന്ന് അക്കണേനൊന്നും ചിലവില്ല. ഇതിമ്മക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് ചിലവ് ടൈം കൂടുതൽ നടന്നാ നടന്നേ അല്ലേ. ഇതാണ് കുഴപ്പം, ഇതാണ് ഇന്ത്യയുടെ കുഴപ്പം. നിങ്ങൾ പുറത്തുനിന്ന് പോയി നോക്കി, ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ഒരാളാണ്, വ്യക്തിയാണ് ഞാൻ. പുറം രാജ്യങ്ങളില്ലേ, അല്ലെങ്കിൽ അമേരിക്ക തന്നെ നമുക്ക് നോക്കാം. ഈ അമേരിക്കയിലൊന്നും ഈ 50 വർഷത്തിൽ കൂടുതൽ ഡാമുകൾ ഉണ്ടാവില്ല. അവർ ഡാമുകൾ പോയിട്ട് റോഡുകൾ പോലും ഉണ്ടാവില്ല. അവർക്ക് വികസനത്തിലാണ് കാര്യങ്ങൾ മുൻകൈ എടുക്കുന്നത്, അല്ലാതെ നക്കണേക്ക് മുക്കണേന്നല്ല, വികസനത്തിന്. ഒരു ഡാം പോലും അവിടെ 50 വർഷത്തിന് മുകളിൽ ഒരു ഡാം പോലും ഉണ്ടാവില്ല.
അതപ്പോ നമ്മൾ ഡീകമിഷൻ ചെയ്യും. ഈ ഡീകമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ഡാം ഉണ്ടാക്കുക. ചെലവ് കൂടുതലാണ്, പക്ഷെ ജനങ്ങളുടെ ജീവനാണ് അവിടെ വലുത്. അവിടെ നമ്മൾ ചെലവ് നോക്കിയിട്ട് കാര്യമില്ല. ഉണ്ടോ ഒരാളുടെ ജീവനാണോ, ഒരാളുടെ പറയാം അന്ന ഞാൻ കൊല്ലും, പക്ഷെ അയാൾക്ക് 1 കോടി തരാമെന്ന് പറഞ്ഞാൽ അയാൾ 1 കോടിയാണോ സ്വീകരിക്കുക, അയാളുടെ ജീവനാണോ സ്വീകരിക്കുക. അതൊക്കെ ഒരു ഒരു മിനിമം ഒരു ബോധമില്ലാത്ത ആൾക്കാർ ചിന്തിക്കാവുന്നേ ഉള്ളൂ. എത്ര കാലമായി പറയുന്നത്, ഇപ്പൊ 125 കൊല്ലമായി, 125 വർഷം, 75 കൊല്ലം കഴിഞ്ഞു ഡാമിന്റെ പഴക്കം, 75 കൊല്ലം കഴിഞ്ഞു, 50 വർഷം മാത്രമേ പഴക്കം പറഞ്ഞ ഈ ഡാമിന്, മാക്സിമം പഴക്കം പറഞ്ഞ ഡാമിന് ഇപ്പൊ 125 വർഷങ്ങളോളമായി. അപ്പൊ ചിന്തിക്കാവുന്നേ ഉള്ളൂ ഡാമിന്റെ അവസ്ഥ എന്താണ്. അതിലടിയിലെ ചുണ്ടാമ്പ് അല്ലെങ്കിൽ ആ സുർക്കിയ മിശ്രിതം പോലും അരിഞ്ഞില്ലാതെയായിന്ന് പറഞ്ഞത്, അരിഞ്ഞില്ലാതെയായി. ഓരോ തവണ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോഴും 70% സുർക്കിയ മിശ്രിതം ഒലിച്ചു പോകുന്നുണ്ട് എന്നാണ് കണക്ക്. നമ്മൾ ഡാം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ അടിഭാഗത്താണ് ഏറ്റവും കട്ടി കൂടുതലായിട്ട് സിമെന്റും അല്ലെങ്കിൽ കമ്പി പോലെയുള്ള കട്ടി കൂട്ടിയിട്ടാണല്ലോ ഇടുക ഡാമിന്റെ അടിഭാഗത്ത്. ആ ഡാമിന്റെ അടിഭാഗത്ത് ഇപ്പോൾ ഒന്നുമില്ല എന്നാണ് അവർ എഞ്ചിനീയർമാരെ ക്യാമറ വെച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇതുവരെ പൊട്ടാത്തതിൻ്റെ അതിൻ്റെ ഒരു ഭാഗ്യം അത് ഗവൺമെന്റ് പിടിച്ചെടുത്തതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം. ചെറിയൊരു ഭൂചലനം മാത്രം മതി, ഒരു ഭൂകമ്പം മാത്രം മതി, അല്ലെങ്കിൽ ചെറിയൊരു ഭൂമിയിളക്കം മാത്രം മതി, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മതി, ഡാം പൊട്ടിത്തെറിക്കാം. അത് പൊട്ടിത്തെറിച്ചാൽ എന്താ അവസ്ഥ? അതിൻ്റെ താങ്ങാനുള്ള കരുത്ത് ഇടുക്കി ഡാമിനോ അല്ലെങ്കിൽ ചെറുതോണി കുളഭാവ പോലുള്ള ഡാമുകൾക്ക് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് അവിടെ തന്നെ അതിലുള്ള വെള്ളത്തെ താങ്ങാൻ കഴിയുന്നില്ല. അതിന് പുറമെ ഈ മുല്ലപ്പെരിയാർ നിന്ന് ശക്തിയായി കുത്തിയൊളിച്ചു വരുന്ന വെള്ളത്തെ തടയാൻ കഴിയുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ചെന്ന് എവിടെ നേരെ പോയി അറബിക്കടലിൽ പോയി വധിക്കും. അറബിക്കടലിൽ പോയി വധിച്ചാലോ ആ ഒറ്റയടിക്ക് വരുന്ന വെള്ളത്തെ താങ്ങാനുള്ള കപ്പാസിറ്റി കടലിന് പോലും ഉണ്ടാവില്ല. കടലെ തിരിച്ചയക്കും, കേരളം ഒന്നടക്കം മൂടിപ്പോവും. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂര്. കണ്ണൂര് പോലും മുങ്ങിപ്പോവും. മുല്ലപ്പെരിയാർ ഡാമും കണ്ണൂരും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. എന്നിട്ട് കണ്ണൂര് പോലും വെള്ളം കയറുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു 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 ബുദ്ധി അതൊക്കെ ചിന്തിച്ചാൽ കൂടി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. കണ്ണൂർ മാത്രമോ അല്ലെ കേരളം മാത്രമോ, കർണാടകയിലെ തീരദേശ മേഖലയിലുള്ളവർ അങ്ങോട്ട് മുകളിലേക്കുള്ള തീരദേശ മേഖലയിലൊക്കെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഒറ്റയടിക്ക് വരുന്ന വെള്ളത്തെ താങ്ങാനുള്ള കപ്പാസിറ്റി കടലിന് പോലും ഉണ്ടാവില്ല. അത് കുത്തിയൊളിച്ചു വരുന്ന വെള്ളം, അത് വെള്ളം മാത്രമാണെങ്കിൽ പോട്ടെ, എന്തൊക്കെയാലും ഉണ്ടാവും. മരങ്ങളുണ്ടാവും, ഉരുൾപൊട്ടലുമുള്ള കല്ലുകളുണ്ടാവും, വീടുകളുണ്ടാവും, മനുഷ്യജീവൻ തന്നെ വരെ ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. എന്ത് കൊണ്ട് ഇപ്പം കണ്ട് ഈ കമ്മിഷൻ ചെയ്യാനാണ് അതിൻ്റെ എൻജിനീയർ പറഞ്ഞത്? ഇപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് നാളേക്കല്ല, ഇന്ന് തന്നെ ഡീ കമ്മീഷൻ ചെയ്യണമെന്നാണ് ഡാമിൻ്റെ പരിശോധിച്ച ആളുകൾ പറയുന്നത്. ഒരൊറ്റ എൻജിനീയർ പോലും ഡീ കമ്മീഷൻ ചെയ്യേണ്ടത് പറയില്ല. മുല്ലപ്പെരിയാർ ഡാമിൽ പിന്നെ പരിശോധിച്ച അല്ലെങ്കിൽ അന്വേഷിച്ച കമ്മീഷൻ പോലും ഒരു കമ്മീഷൻ പോലും മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യരുതെന്ന് പറയില്ല. കാരണം അത്രയ്ക്ക് ദുരവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. 125 വർഷം പഴക്കം കഴിഞ്ഞു, എന്തുകൊണ്ട് ഇതുവരെ ഡീ കമ്മീഷൻ ചെയ്തിട്ടില്ല എന്ന ചോദ്യമാണ് കമ്മീഷന്മാർ ഉയർത്തുന്നത്. എന്ത് ന്യായമാണ് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് നൽകാനുള്ളത്? മനുഷ്യജീവനായിട്ട് വലുതാണ് അവർക്ക് പൈസ. ഈ സാധനം ഈ 100 നോട്ടിനാണ് അവർക്ക് വില നൽകുന്നത്. 100 രൂപ നോട്ടാണ്, പക്ഷേ ഈ 100 രൂപക്ക് വിലയുണ്ട്. ഈ 100 രൂപയുടെ നോട്ടിനാണോ അല്ലെങ്കിൽ മനുഷ്യജീവനാണോ അവർ വില നൽകുന്നത്? അവരൊക്കെ സേഫാണ്, അവർക്ക് ഹെലികോപ്റ്ററുകൾ ഉണ്ടാവാം, വിമാനങ്ങൾ ഉണ്ടാവാം. പ്രളയം കഴിഞ്ഞാൽ ഹെലികോപ്റ്ററും ചാറ്റ കാണിച്ച് പോയാൽ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അല്ലാതെ എന്ത് പറ്റി അല്ലെങ്കിൽ എന്തൊരു സഹായം വേണോ എന്ന് ചോദിക്കാൻ ഒരൊറ്റ ആളുകൾ വരില്ല. അതൊക്കെ സേഫാണ്. ലോക ബാങ്കിൽ സ്വിസ് ബാങ്കിലൊക്കെ കോടിക്കണക്കിന് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകളായിരിക്കും അവർ. അതൊക്കെ സേഫാണ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. അവരൊക്കെ സേഫാണ്. അവരൊക്കെ അപകടപ്പെട്ടാൽ തൊട്ടടുത്ത നിമിഷം ആളുകൾ പറന്നെത്തും. നമ്മുടെ കാര്യമോ അല്ലെങ്കിൽ ആ ഇടുക്കിയിലെ ജനങ്ങളുടെ കാര്യമോ? ആ വെള്ളത്തിൽ താങ്ങാനുള്ള കെൽപ്പ് ആ ഇടുക്കി ജില്ലക്കോ, ജില്ലക്കുമില്ല സ്റ്റേറ്റിനുമില്ല, കേരളം എന്ന സ്റ്റേറ്റിനുമില്ല. കേരളം സ്റ്റേറ്റ് അപ്രത്യക്ഷമാവും. പരശുരാമൻ മഴ പറഞ്ഞുണ്ടാക്കിയത് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് ഉണ്ടല്ലോ അപ്രത്യക്ഷമാവും. പിന്നെ രണ്ടാമത് വേറെ മഴ വരേണ്ടി വരും കേരള ഗവൺമെൻറ്, കേരള സ്റ്റേറ്റ് വേറെ പോയി പുനരുദ്ധാരണം ചെയ്യണമെങ്കിൽ. എന്താണ് അവസ്ഥയെ? വല്ലാത്ത ജാതി ഗവൺമെൻറ്, വല്ലാത്ത ഒരു തിങ്കുള്ള ആൾക്കാർ. ഇപ്പോൾ ഭീതി പെരുത്തേണ്ടത് ഒന്നുമില്ലാതെ, പിന്നെ അത് തേങ്ങാ പോലെയല്ലേ മുല്ലപ്പെരിയാർ ഭീതി പെരുത്തേണ്ടതല്ലാതെ? 125 വർഷം പഴക്കമുള്ള ഡാബ് പിന്നെ എന്ത് ഭീതിയല്ലാതെ പിന്നെ എന്താ പറയുക? ഇന്ത്യയിലെ ഏറ്റവും സജീവമായുള്ള അഗ്നിപർവ്വതമാണ് ബാരൻ അല്ലേ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ബാരൻ. ഈ ബാരൻ്റെ അടുത്ത് പോയാണ്ട് ബാരൻ പൊട്ടി തൊഴിക്കൂല, ഭീതി പെടുക്കേണ്ട പേടിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ പറഞ്ഞാൽ എന്താ പറയാനൊക്കെ?
അഗ്നിപർവ്വത്തെ അതേപോലുള്ള പവറുള്ള ഒരു സാധനമാണ് ഈ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ. ഒറ്റയടിക്ക് കുത്തിയിടിച്ച് വരുന്ന വെള്ളം തളയാനുള്ള കേൾപ്പ് ഇടുക്കിടാമുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെയാണ് വിഡിത്തം, മഹാമണ്ഡത്രം തന്നെയാണ്. ഇനിയിപ്പോൾ ഡീകമ്മീഷൻ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം നടക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, കേരളത്തിൻ്റെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ്, അതിലെത്തി ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് നമ്മുടെ ഇടുക്കിയിൽ കൊണ്ടുവെക്കുക. പിറ്റേന്ന് തന്നെ ഡീകമ്മീഷൻ നടക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആളുകൾ നേതാക്കന്മാർ താമസിക്കുന്നുണ്ടോ അവിടെ ഡീകമ്മീഷൻ, അല്ലെങ്കിൽ അവിടെ വികസനം വരും. അതങ്ങനെയാണല്ലോ കേരളത്തിൻ്റെ ഒരു കടപ്പ്. നേതാക്കന്മാർ പോകുന്ന വഴി മാത്രം റോഡൊക്കെ ക്ലിയർ, പെർഫെക്റ്റ്, ഓക്കെ. ഇവിടെ സാധാരണക്കാർ പോകുന്നിടത്ത് കുണ്ടും കുഴിയും തോടും കടലും എല്ലാം ഉണ്ടാവും. അതാണ് അപ്പം സെക്രട്ടേറി നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവെക്കുക, ഇടുക്കിയിൽ കൊണ്ടുവെക്കുക. ഇടുക്കിയിൽ ഏതെങ്കിലും ദിവസം എടുത്ത് പൈനാവ് പോലെയുള്ള ഇടുക്കിയുടെ ക്യാപിറ്റലായ പൈനാവിൽ കൊണ്ടുവെക്കുക. പിറ്റേ തന്നെ ഡീകമ്മീഷൻ നടക്കും. അതേ നടക്കുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. കേരള ഗവൺമെൻറ്റിനോടാണ്, വെറുതെ ജനങ്ങളുടെ ജീവ് വെച്ച് കളിക്കാൻ നിൽക്കരുത്. ഇന്ത്യ ഗവൺമെൻറ്റിനോടാണ്, ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്. ഈ മൂന്ന് ഗവൺമെൻറ്റുകളും ഒന്ന് മിനിമം ഒരു ബോധം വെച്ചെങ്കിലും ഇതിൽ പങ്കാളിയാവുക. ഇത്രയും ആളുകളുടെ ജീവൻ, 35 ലക്ഷം 40 ലക്ഷം ആളുകളുടെ ജീവൻ വെച്ച് നിങ്ങൾ പന്ത് കളിക്കരുത്. ഞാൻ മലപ്പുറക്കാരനാണ്, ഞാൻ പന്ത് കളിക്കാറുണ്ട്. പക്ഷേ ആ പന്ത് കളി കാറ്റ് നിറച്ച് ബലൂൺ പോലുള്ള പന്തിലാണ്, അല്ലാതെ ജനങ്ങളുടെ ജീവൻ വെച്ച് തട്ടി കളിക്കാറില്ല. 35 ലക്ഷം ആൾക്കാരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ പന്ത് കളിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വന്ന് കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മുല്ലപ്പെരാ പൊട്ടിക്കഴിഞ്ഞിട്ട് അരിയും പഞ്ചസാരയും കൊടുത്തിട്ട് കാര്യമുണ്ടോ? തിന്നാൻ ആൾ വേണ്ടേ? ഇനിയെങ്കിലും ഒന്ന് ബോധപൂർവം ഒന്ന് അതിൽ ശ്രദ്ധ ചെലുത്തുക പ്ലീസ്. വെറുതെ നക്കണേ മുക്കുണ്ടല്ലോ ഈ കൊല്ലത്തിൽ. നിങ്ങൾ മുക്കണ്ട കക്കണ്ട എന്ന് ഇവിടെ ആരും പറയില്ല. പക്ഷെ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യുക. അത്രയും എനിക്ക് ഈ വീഡിയോ പറയാനുള്ളൂ. എൻ്റെ വീഡിയോ ഇതിലെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.